നമസ്കാരം ഫോൺ വഴി കടമായി വാങ്ങിയ ടിക്കറ്റിന് സമ്മർ ബമ്പർ നടുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ആറു കോടി കീഴ്മാടിൽ കമ്പനി ജോലിക്കാരനായ ചക്കംകുളങ്ങര പാലച്ചുപെട്ടിൽ പി കെ ചന്ദ്രനെയാണ് ഭാഗ്യദേവത തേടി പിടിച്ചെത്തിയത് ചുങ്ങണംവേലി രാജഗിരി ആശുപത്രിക്ക് മുൻപിൽ ലോട്ടറി വിൽക്കുന്ന സ്മിത കെ മോഹനാണ് സമ്മാനാർഹമായ ടിക്കറ്റ് നൽകിയത് ചന്ദ്രനായി മാറ്റിവെച്ച ടിക്കറ്റിന് ഒന്നാം സമ്മാനം അടിച്ചതിനു പിന്നാലെ കടമായി വാങ്ങിയ ടിക്കറ്റ് ഏജന്റ് സ്മിജ വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്തു നറുക്കെടുപ്പ് ദിവസമായ ഞായറാഴ്ച ഉച്ചയായിട്ടും വിറ്റുപോകാത്ത സ്മിജയുടെ പക്കൽ ബാക്കിയായ പന്ത്രണ്ട് ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് ടിക്കറ്റ് ബാക്കിയായപ്പോൾ സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന പലരെയും വിളിച്ചു സ്മിജ ടിക്കറ്റ് വേണോ എന്ന് തിരക്കിയിരുന്നു അക്കൂട്ടത്തിലാണ് ചന്ദ്രനെയും വിളിച്ചത് കൈവശമുള്ള ടിക്കറ്റുകളുടെ നമ്പറുകൾ സ്മിജ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എസ് ഡി മുപ്പത്തൊന്ന് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് നമ്പർ ടിക്കറ്റ് എടുത്ത് മാറ്റിവെക്കാൻ ചന്ദ്രൻ പറഞ്ഞു ടിക്കറ്റ് വിലയായ ഇരുന്നൂറ് രൂപ പിറ്റേന്ന് തരാമെന്നും പറഞ്ഞു സ്മിജ ടിക്കറ്റ് മാറ്റിവെച്ച ശേഷം അതിൻ്റെ ഫോട്ടോ ചന്ദ്രന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു അല്പസമയത്തിനകം നറുക്കെടുപ്പ് നടക്കുകയും ചെയ്തു ഫലം പുറത്തു വന്നപ്പോൾ ചന്ദ്രനായി നീക്കിവെച്ച ടിക്കറ്റിന് ആറു കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചെന്ന വാർത്തയും പുറത്തു വന്നു അപ്പോഴും ആറു കോടി രൂപ അടിച്ച ടിക്കറ്റ് അപ്പോൾ സ്മിശയുടെ പക്കൽ തന്നെയായിരുന്നു പിന്നീട് അവരും ഭർത്താവ് രാജേശ്വരനും കൂടി അത് ചന്ദ്രന്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു ചന്ദ്രൻ ടിക്കറ്റ് ഇന്നലെ എസ് ബി ഐ കീഴ്മാട് ശാഖയിൽ ഏൽപ്പിച്ചു നികുതി കഴിഞ്ഞ ചന്ദ്രന് നാലു കോടി ഇരുപതു ലക്ഷം രൂപ ലഭിക്കും പതിനഞ്ച് വർഷമായി സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണ് ചന്ദ്രൻ കടബാധ്യതകളും മറ്റും തീർത്ത് ബാക്കി തുക കൊണ്ട് സ്വസ്ഥമായി ജീവിക്കാനാണ് ചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ലോട്ടറി ടിക്കറ്റ് അച്ചടിക്കുന്ന കാക്കനാട് സർക്കാർ പ്ലസിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു സ്മിജയും ഭർത്താവ് രാജേശ്വരനും ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ചുങ്ങണംവേലിൽ റോഡരികിൽ ലോട്ടറി തട്ടിട്ടത് ലൈഫ് പദ്ധതിയിൽ പട്ടിമറ്റം മലമ്പൂരിൽ ലഭിച്ച വീട്ടിലാണ് താമസം ഇവരുടെ മൂത്ത മകൻ ജഗൻ തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന പിടിക്കുന്ന രോഗത്തിന് ചികിത്സയിലാണ് രണ്ടാമത്തെ മകൻ ലുഹേത്തിന് രക്താർബുദം വന്ന് മാറി പട്ടിമറ്റത്തെ ഒരു കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് സ്മിജ വിൽക്കുന്നത്